അപ്പോസ്തല പ്രവർത്തികളിൽ രണ്ടാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് സഭയുടെ മേലേക്ക് ഇറങ്ങി വരുന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ മേലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അന്യഭാഷയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കറിയാത്തൊരു ഭാഷയിൽ ഇവർ സംസാരിക്കാൻ തുടങ്ങി. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ് ദേ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. അവർക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ അവർ മലയാളത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അവർക്ക് ഹിന്ദി അറിയത്തില്ലെങ്കിൽ അവർ ഹിന്ദിയിൽ സംസാരിക്കാൻ തുടങ്ങി. ഇവരെല്ലാവരും ഇത് സംസാരിക്കുന്നത് കേട്ടിട്ട് പുറത്തുണ്ടായിരുന്ന ജനമെല്ലാം തടിച്ചുകൂടാൻ തുടങ്ങി. അവിടെ പല രാജ്യത്തിൽ നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. അവർ ആശ്ചര്യത്തോടുകൂടെ നോക്കുകയാണ്, ഇവരെങ്ങനെയാണ് ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത്? ഇവർക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ മലയാളം അറിയത്തില്ലല്ലോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. ഞങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് അറിയാത്ത ഈ വ്യക്തികൾ എങ്ങനെയാണ് ഈ ഭാഷയിൽ സംസാരിക്കുന്നതെന്ന് ആശ്ചര്യത്തോടുകൂടെ നോക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായ പത്രോസ് അതിനുശേഷം എഴുന്നേറ്റ് പ്രസംഗിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം അവർ കേൾക്കുകയും അന്ന് തന്നെ ഏകദേശം 3000 പേര് സഭയോട് ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവർ ആശ്ചര്യപ്പെട്ടു പോയി. ഇവർക്കറിയാത്തൊരു ഭാഷ ഇവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇവരുടെ ഇടയിൽ ദൈവികമായി എന്തോ ഒന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ അവർക്ക് എളുപ്പമായി മാറി. ഫോർ ദെം ഇറ്റ് ബിക്കേം എ സൈൻ ടു ബിലീവ് ദാറ്റ് ഗോഡ് വാസ് ദെയർ ഇൻ ദെയർ മിഡ്സ്റ്റ്. അങ്ങനെയാണ് ആദ്യമായിട്ട് അന്യഭാഷ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ ഒരു കൃപാവരം അവിടെ കാണാൻ അല്ലെങ്കിൽ വെളിപ്പെടാൻ ഇടയാകുന്നത്. ഇനി അപ്പോസ്തല പ്രവർത്തികൾ 10 കൊർനേലിയസ് എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക്, അദ്ദേഹം ഒരു വിജാതീയനാണ്, അതായത് അദ്ദേഹം ഒരു യഹൂദനല്ല, യഹൂദനല്ലാത്തൊരു വ്യക്തിയുടെ അടുക്കിലേക്ക് സുവിശേഷം പറയുവാൻ വേണ്ടി പത്രോസിനെ കർത്താവ് യേശു ക്രിസ്തു അയക്കുമ്പോൾ പത്രോസ് അവരുടെ വീട്ടിൽ വരികയും സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. കൊർനേലിയസ് തന്റെ അടുത്ത സുഹൃത്തുക്കളെയും ബന്ധക്കാരെയും മാത്രം വിളിച്ചിരുന്ന ഒരു ക്ലോസ്ഡ് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നത്. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവരുടെ ഇടയിലേക്കും പരിശുദ്ധാത്മാവ് വരികയും ഇവരും അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇതിന് സമാനമായിട്ടാണ് അപ്പോസ്തോല പ്രവൃത്തികൾ 19 നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോസ്തോലായ പൗലോസ് FSS ചെന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ചില ആൾക്കാരോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന്. അതിനവർ ഉത്തരം പറഞ്ഞു, ഞങ്ങൾ പരിശുദ്ധാത്മാവെന്ന് അത്രയും കേട്ടിട്ടില്ല എന്ന്. അപ്പം പൗലോസ് ചോദിക്കുകയാണ്, അപ്പം നിങ്ങൾ എന്ത് സ്നാനമാണ് കൈക്കൊണ്ടത്? അതിനവർ ഉത്തരം പറഞ്ഞു, ഞങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ സ്നാനമാണ് കൈക്കൊണ്ടതെന്ന്. അതിനുശേഷം അവരെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുകയും അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴത്തേക്കും ഇവരുടെ മേലും പരിശുദ്ധാത്മാ വരികയും ഇവരും അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പോസ്തല പ്രവർത്തികളിൽ 2, 10, 19 കോമൺ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് ഇവരുടെ ഇടയിലേക്ക് വരികയും ഇവർ അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ദ ഡിഫറൻസ് ഇസ് ദിസ്, Acts chapter 2 എന്ന് പറയുന്നത് ഒരു പബ്ലിക് മീറ്റിംഗ് ആണ്. അത് വെറും ഒരു പബ്ലിക് മീറ്റിംഗ് മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന വ്യക്തികൾ പല ഭാഷക്കാരാണ്. ബട്ട് വേർ ആസ് ഇൻ Acts chapter 10 and 19 ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സെറ്റിംഗ്. ഒരെണ്ണം നടക്കുന്നത് കൊർനേലിയസിന്റെ വീട്ടിലും മറ്റേ നടക്കുന്നത് വെറും 12 മാത്രം കൂടിയിരിക്കുന്ന സ്ഥലത്തുമാണ്. സോ പരിശുദ്ധാത്മാവിന് അപ്പോസ്തല പ്രവർത്തികൾ 2 പല ഭാഷയിൽ സംസാരിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. Whereas in Acts chapter 10 and in Acts chapter 19 പരിശുദ്ധാത്മാവിന് ആ ആവശ്യകത വരുന്നില്ല. അപ്പോസ്തല പ്രവർത്തികളിൽ 2 പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടി പല ഭാഷയിൽ സംസാരിച്ചു? Because it became a sign to them that God was in their midst. കാരണം അറിയാത്തൊരു ഭാഷയിൽ വേറൊരു വ്യക്തി സംസാരിക്കുന്നത് കണ്ടപ്പോൾ അതൊരു അടയാളമായി അവർക്ക് തോന്നി. അതിനുശേഷം കേട്ട സുവിശേഷം വിശ്വസിക്കാൻ അവർക്ക് എളുപ്പമായി തീർന്നു. പക്ഷെ അപ്പോസ്തല പ്രവർത്തികൾ 10 അതിന്റെ ആവശ്യം വരുന്നില്ല. സോ ഐ തിങ്ക് അപ്പോസ്തല പ്രവർത്തികൾ 10 അവർ സംസാരിച്ച അന്യഭാഷ എന്ന് പറയുന്നത് 1 Corinthians 14 അപ്പോസ്തോലനായ പൗലോസ് പറഞ്ഞ അന്യഭാഷയായിരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവനോ അവൻ മനുഷ്യനോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്. അതാർക്കും മനസ്സിലാകുന്നതുമില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. Bible is very clear that there are different types of tongues and varieties of tongues. അപ്പോസ്തല പ്രവർത്തികൾ 2 പരിശുദ്ധാത്മാവിന് വേറെ ഭാഷകളിൽ സംസാരിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു. ബട്ട് വേർ ആസ് ഇൻ 10 and 19 ഹോളി സ്പിരിറ്റ് ഡസൻ്റ് ഹാവ് ദറ്റ് നീഡ് ടു സ്പീക്ക് ഇൻ എ ഡിഫറെന്റ് ലാംഗ്വേജ് ബിക്കോസ് ദാറ്റ് ഈസ് എ പ്രൈവറ്റ് സെറ്റിംഗ്. പുറത്തു നിന്ന് വേറെ ഭാഷക്കാർ കൂടേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല. സോ ദർ
is a chance and a possibility that the tongues that they spoken is different from Acts chapter 2. ഒന്ന് കൊരിന്ത്യർ 14:12. Even so you, since you are zealous for spiritual gifts, let it be for the edification of the church that you seek to excel. ഒരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലായി, കൊരിന്ത്യർ സഭയ്ക്ക് എന്ന് പറയുന്നവർക്ക് അവർക്ക് കൃപാവരങ്ങളോട് പ്രത്യേക താല്പര്യമുള്ളവരാണ്. കൃപാവരങ്ങൾക്ക് വേണ്ടി അവർ zealous ആണ്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ കൃപാവരങ്ങൾക്ക് വേണ്ടി സെലസ് ആകുന്നത് അല്ലെങ്കിൽ കൃപാവരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? ഇറ്റ് ഹാസ് ടു ബി ഫോർ ദി എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. സഭയുടെ പുരോഗമനത്തിനും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയുമായിരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയോട് പറയുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, കൊരിന്ത്യ സഭ കൃപാവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സഭയുടെ പുരോഗമനത്തിന് വേണ്ടി ആയിരുന്നില്ല, സഭയുടെ എഡിഫിക്കേഷന് വേണ്ടി ആയിരുന്നില്ല. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 Corinthians 14:20 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ബ്രദറൻ ഡു നോട്ട് ബി ചിൽഡ്രൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗഎവർ ഇൻ മാലിസ് ബി ബേബ്സ് ബട്ട് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബി മെച്യുർ. രണ്ടാമതായിട്ട് നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരുപാട് കൃപാവരങ്ങളുള്ള ഒരുപാട് കൃപാവരങ്ങൾ സഭയിൽ ഉപയോഗിക്കുന്ന കൊരിന്ത്യർ സഭയ്ക്ക് പക്വതയില്ലായിരുന്നു. അവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇമ്മച്വർ ആയിരുന്നു. അവർക്ക് കൃപാവരങ്ങൾ സഭയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയത്തില്ലായിരുന്നു. അപ്പോസ്റ്റൽ പോൾ സെയ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ബി മെച്വർ. ഇനി 1 Corinthians 14:23 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, Therefore, if the whole church comes together in one place and all speak with tongues, there who come in those who are uninformed or unbelievers, will they not say that you are out of your mind? ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ സഭയിലേക്ക് ഒരു വ്യക്തി കയറി വരികയാണെങ്കിൽ, അതായത് അന്യഭാഷയെക്കുറിച്ച് അറിവില്ലാത്തൊരു വ്യക്തി കയറി വരികയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ അന്യഭാഷയിൽ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളെ നോക്കി പറയുകയില്ലായോ യു ആർ ഔട്ട് ഓഫ് യുവർ മൈൻഡ് എന്ന്, നിങ്ങൾക്ക് മാനസികമായി സ്ഥിരത ഇല്ല എന്ന് അവർ പറയുകയില്ലായോ എന്ന് അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്. അപ്പോസ്റ്റൽ പോൾ ഈസ് ബ്ലെയിമിംഗ് ദി ചേർച്ച് ഓഫ് കൊരിന്ത് ഫോർ നോട്ട് യൂസിംഗ് ദ ഗിഫ്റ്റ് ഓഫ് ടങ്സ് ഇൻ എ റൈറ്റ് വേ. ശരിയായി അല്ലാത്തൊരു രീതിയിൽ അന്യഭാഷ ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയിലുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ്. ബിക്കോസ് ദേ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ സഭയിൽ വന്നു കഴിയുമ്പോഴോ 5 വാക്ക് ബുദ്ധിയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, 10,000 വാക്കുകൾ അന്യഭാഷയിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും. That is why even today so many churches are considered as foolish in the sight of men. It is not the problem with them, it is many times the problem with us who doesn't know how to use the gift of tongues or the gift of the Holy Spirit. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണെന്നാണ്. പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയുടെ കുഴപ്പം കൊണ്ടാണ് ജനം പറയുന്നത് ആർ യു നോട്ട് ഔട്ട് ഓഫ് യുവർ മൈൻഡ് എന്ന്. The fourth problem what Apostle Paul is raising is this. How is it then, brethren, whenever you come together, each of you has a psalm, has a teaching, has a tongue, has a revelation, has an interpretation. Let all things be done for edification. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അടുത്ത പ്രശ്നത്തെ സഭയിൽ റേസ് ചെയ്യുകയാണ്. നിങ്ങൾ കൂടി വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പാട്ടും പ്രവചനവും പ്രസംഗവും എങ്ങനെ ഉണ്ടാകുന്നു? അതായത് ഇവരൊന്നും ചെയ്യുന്നത് സഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയല്ല, ഇവരവരുടെ ടാലൻസ് കൃപകളോ കൃപാവരങ്ങളെയോ ഷോക്കേസ് ചെയ്യേണ്ട ഒരു സ്ഥലമാക്കി അവരെ സഭയെ മാറ്റി. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ കൃപാവരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ചർച്ചിന്റെ എഡിഫിക്കേഷന് വേണ്ടിയാണ്. നിങ്ങളുടെ കൃപാവരങ്ങളെയോ നിങ്ങളുടെ കഴിവുകളെയോ ഷോക്കേസ് ചെയ്യേണ്ട ഒരു സ്ഥലമല്ല സഭ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദി ഫോർത്ത് പ്രോബ്ലം അപ്പോസ്റ്റൽ പോൾ ഈസ് റേസിംഗ് അഗെയിൻസ്റ്റ് ദി ചേർച്ച് ഓഫ് കൊരിന്ത്. പെർഫോമൻസിനുള്ള സ്ഥലമല്ല സഭ എന്ന് പറയുന്നത്. നിങ്ങൾക്കുള്ള കഴിവുകളെയും കൃപാവരങ്ങളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്ന സ്ഥലമല്ല സഭ എന്ന് പറയുന്നത്. സോ അപ്പോസ്റ്റൽ പോൾ ഈസ് വെരി ക്ലിയർ, നിങ്ങൾക്കുള്ള കൃപാവരങ്ങൾ എന്ന് പറയുന്നത് സഭയുടെ ഉന്നമനത്തിനും പുരോഗമനത്തിനും എഡിഫിക്കേഷനും വേണ്ടിയുള്ളതാണ് എന്ന്. അപ്പോസ്റ്റൽ പോൾ ഈസ് വെരി ക്ലിയർ റിഗാർഡിംഗ് ദാറ്റ്. വേർഡ് നെവർ അലൗസ് ദ ചേർച്ച് ടു ബി കൺഫ്യൂഷൻ, chaos, distress, indecent, orderless.
സോ കൃപാവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ളതിനെ കുറിച്ച് വചനം വളരെ വ്യക്തമാണ്. ഒന്ന് കൊരിന്ത്യർ 14:33 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഗോഡ് ഇസ് നോട്ട് ദി ഓതർ ഓഫ് കൺഫ്യൂഷൻ ബട്ട് ഓഫ് പീസ്. Whatever you do, let it be done decently and in order. Yetra krubavaratil niranja sabayanengilum adu upayogikkanda oru reethi undu. It has to be done in order. It has to be done decently. Krubavarangalil niranju ennu paranja sabha alangolamaganulla sadhyatha srishtikkarathu. Sabayude uttaravaadithamaanu krubavarangalil niranju nilkkunna oru sabayum order aayittu thanne munpottu poganam ennallathu. അപ്പോസ്തലനായ പൗലോസ് സഭയോട് അന്യഭാഷയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നത് ഇവർക്ക് അന്യഭാഷ അല്ലെങ്കിൽ കൃപാവരങ്ങൾ സഭയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തത് കൊണ്ടായിരുന്നു. അല്ലാതെ അപ്പോസ്തലനായ പൗലോസിന്റെ ഉദ്ദേശം ഇവരിനി ഒരിക്കലും അന്യഭാഷയിൽ സംസാരിക്കരുത് എന്നുള്ളതല്ലായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഡു നോട്ട് ഫോർബിഡ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അന്യഭാഷയെ സംസാരിക്കുന്നത് നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇൻഫാക്ട് അപ്പോസ്റ്റൽ പോൾ എൻകറേജസ് people to speak in tongues. Anyabhashayil samsarikkunnavano tanikku than aathmiya vardhanavu varuthunu. He edifies himself. Anyabhashayil samsarikkunnavan manushanodalla devathodathre samsarikkunnathu. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുകയാണ്, ഞാൻ അന്യഭാഷയിൽ മറ്റാരേക്കാൾ അധികമായും സംസാരിക്കുന്നു. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയും അന്യഭാഷയിൽ പാട്ട് പാടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ റോമർ 8 നമുക്ക് കാണാൻ കഴിയുന്നു, വേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ അറിയാത്ത നമുക്ക് പരിശുദ്ധാത്മാവ് തുണ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ദൈവഹിതപ്രകാരം ചെയ്യുകയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നതെന്ന്. അതേപോലെ തന്നെ ജൂഡ് 1:20 നമ്മൾ കാണാൻ കഴിയും, ബിൽഡിംഗ് യുവർ സെൽഫ്സ് അപ്പ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് ബൈ പ്രേയിങ് ഇൻ ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ആത്മീയ വർധന വരുത്തണമെന്ന് ജൂഡ് 1:20 പറഞ്ഞിരിക്കുകയാണ്. സോ ബൈബിൾ ഇസ് നെവർ അഗെയിൻസ്റ്റ് സ്പീക്കിംഗ് ഇൻ ടങ്സ്, but there are ways and methods to use the gifts of the Holy Spirit in the body of Christ. Sabayil idokke engane upayogikkanam ennulladine kurichu vajanam valare vyaktamaanu. So ee vajanangalal devan nammale ore orutharey anugrahikkatte. God bless you.